സൌദിയിൽ ഇന്ന് 287 കോവിഡ് കേസുകളും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. റിയാദിൽ മാത്രം 116 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് 2375 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 287 പേർക്കാണ് സൌദിയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 4 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 113 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 63,737 സാമ്പിളുകൾ പരിശോധിച്ചു. 0.45% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 551,749 കോവിഡ് കേസുകളും 540,506 രോഗമുക്തിയുമാണ്. ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ മരണസംഖ്യ 8,868. 2,375 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 35 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദ് നഗരത്തിൽ മാത്രം 116 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 39 പേർ മാത്രമാണ് ഇവിടെ രോഗമുക്തി നേടിയത്. ജിദ്ദയിൽ 47, മക്കയിൽ 36, ദമാമിൽ 12, മദീനയിൽ 9 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. റിയാദിൽ ആക്ടീവ് കേസുകൾ 333 ഉയർന്നു. ജിദ്ദയിൽ 262, മക്കയിൽ 201, മദീനയിൽ 100, ദമാമിൽ 56 ആക്ടീവ് കേസുകളാണുള്ളത്. 24 ജിദ്ദ. ഇന്ത്യയ്ക്കും സൌദിക്കും ഇടയിൽ എയർ ബബിൾ കരാറായി. ജനുവരി 1 മുതൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കരാർ പ്രകാരമുള്ള സർവീസുകൾ ആരംഭിക്കും. സൌദി പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് എയർ ബബിൾ കരാർ. ഇന്ത്യക്കും സൌദിക്കുമിടയിൽ എയർ ബബിൾ കരാറായതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് അറിയിച്ചത്. ഇക്കഴിഞ്ഞ 20 ഇരു രാജ്യങ്ങളും തമ്മിൽ എയർ ബബിൾ കരാറായത്. ഇതുപ്രകാരമുള്ള വിമാന സർവീസുകൾ ജനുവരി 1 ആരംഭിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. സൌദിയിലെയും ഇന്ത്യയിലെയും വിമാന കമ്പനികളോട് സർവീസുകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും മന്ത്രാലയം നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ എയർ ബബിൾ കരാറാകുന്നത്. 5 GCC രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി എയർ ബബിൾ കരാറായിട്ടും സൌദിയുമായി കരാർ ഒപ്പിടാത്തതിനെതിരെ പ്രവാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയർന്നിരുന്നു. നിലവിൽ ചാർട്ടേഡ് വിമാനങ്ങളിലും മറ്റു രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ സർവീസുകളിലുമാണ് യാത്രക്കാർ ഇന്ത്യക്കും സൌദിക്കുമിടയിൽ യാത്ര ചെയ്യുന്നത്. എയർ ബബിൾ സർവീസുകൾ ആരംഭിക്കുന്നതോടെ ചാർട്ടേഡ് സർവീസുകളുടെ അമിതമായ ടിക്കറ്റ് നിരക്കിൽ നിന്ന് യാത്രക്കാർ മോചിതരാകുമെന്നാണ് പ്രതീക്ഷ. സൌദിയിൽ ജോലി ചെയ്യുന്നവർക്ക് പുറമെ ഉംറ തീർത്ഥാടകർക്കും സന്ദർശക വിസക്കാർക്കുമെല്ലാം എയർ ബബിൾ സർവീസുകൾ ആശ്വാസമാണ്. എന്നാൽ കരാർ പ്രകാരം എത്ര സർവീസുകൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ജലീൽ കടമകലം. 24 ജിദ്ദ.